എന്റർടൈനറാണ്. ജോസഫ് നമുക്ക് വേറെ വേറെ വാക്കുകൾ അടച്ചതിനെ വിശേഷിപ്പിക്കേണ്ടത് അദ്ദേഹം പറയും. അപ്പൊ ഞങ്ങൾ എല്ലാവരും എന്റർടൈനർ എന്നുള്ള വാക്കിൽ എല്ലാവർക്കും കാണാവുന്ന ഒരു സിനിമ എന്നുള്ള വാക്കിലാണ് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. തിയേറ്ററിൽ രസകരമാകുന്നു എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഹ്യൂമർ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, ആക്ഷൻ ഉണ്ട്, നിങ്ങൾ ട്രെയിലറിൽ കണ്ടതാണ്. പിന്നെ ഒരുപാട് പ്രതിഭാനന്ദരായ ആർട്ടിസ്റ്റുകളുണ്ട്, നല്ല സാങ്കേതിക പ്രവർത്തകർ ക്രിസ്തുവടക്കമുള്ളത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. മമ്മൂട്ടി കമ്പനിയുടെ 5-ാമത് ചിത്രം ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. അപ്പോൾ 23-ാം തീയതി എന്തായാലും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, സിനിമയെ ഒരു വൻ വിജയമാക്കി മാറ്റുക. അതോടൊപ്പം ഈ അല്പനേരം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതാണ്. പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നത്. ഈ മമ്മൂക്കിയുടെ ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെടുന്ന ജോണറുകൾ എന്നുള്ളത് ഈ ആക്ഷൻ കോമഡി എന്റർടൈൻമെന്റ് ജോണർ. അപ്പൊ ഈ ഇപ്പോഴത്തെ മമ്മൂക്ക ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, എക്സ്പ്ലോർ ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാവരും കൂടി ഉറ്റു നോക്കുന്ന ഒരു മമ്മൂക്കനെയാണ് ഒരുപാട് കുറച്ച് വർഷം കഴിഞ്ഞിട്ട് കൈ കിട്ടി. എങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് പുതിയ അജിത്? ഞാനും അജിത്തിനെ പോലെ തന്നെ ഭയങ്കര കൗതുകത്തിലായിരുന്നു ഈ സിനിമയിലേക്ക് പോകുന്ന സമയത്ത്. കാരണം ഈ ടെറിട്ടറിയിലുള്ള, അതായത് ഈ സാഹചര്യത്തിലുള്ള കുറെ കഥാപാത്രങ്ങൾ നമുക്ക് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രതലത്തിലുള്ള, ലൈക്ക് ഇപ്പോൾ അച്ചായൻ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇടുക്കി ബന്ധപ്പെട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതലത്തിൽ നിന്നും ഒരു സിനിമ വരുമ്പോൾ നമുക്ക് അതെങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മിഥുൻ ഞങ്ങൾ ഈ കഥ ചർച്ച ചെയ്യുന്ന സമയം മുതൽ കൗതുകമാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെയായിരിക്കും മിഥുൻ ഓരോ ഡയലോഗുകളൊക്കെ ഇങ്ങനെ ഡെലിവറി ചെയ്ത് കാണിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും. അപ്പോൾ എൻ്റെ കൗതുകം മുഴുവൻ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. കാരണം എനിക്ക് 100% ഷുവറാണ് ഒരിക്കലും നമുക്ക് മുമ്പ് ചെയ്തൊരു കഥാപാത്രത്തെ റിപ്പീറ്റ് ചെയ്യില്ല, ആ രീതിയിൽ അതൊരിക്കലും പെർഫോം ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ പലതവണ ഞാൻ പ്രീപ്രഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയായിരിക്കും നമുക്ക് ചെയ്യണം, അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു, നല്ല രീതിയിൽ പറഞ്ഞില്ല. എന്തായാലും ഞാൻ ഈ സിനിമയിൽ ഈ ഇതേ കൗതുകത്തോടെയാണ് ഈ സിനിമയെ സമീപിച്ചത്. ഈ ഷൂട്ടിംഗ് നടന്ന 104 ദിവസവും ഞാൻ എൻജോയ് ചെയ്തത് പുതിയ കാലഘട്ടത്തിലെ അഭിനയ രീതികളനുസരിച്ച്, പുതിയ കാലഘട്ടത്തിലെ സിനിമകളുടെ രീതികളനുസരിച്ച്, ആ പെർഫോമൻസിൻ്റെ മീറ്ററിൽ ഈ കഥാപാത്രത്തിനൊരു ഫ്രെയിം ഉണ്ടാക്കി ആദ്യ മധ്യാന്തം അത് അതേ രീതിയിൽ തുടർച്ചയായി. കാരണം ഇതിനകത്ത് ഇപ്പോൾ ഒരു കാര്യം മാത്രമല്ല, ആക്ഷൻ ഉണ്ടാവാം, ഫൺ ഉണ്ടാവാം, ഇമോഷൻസ് ഉണ്ടാവാം, മാറ്ററുകൾ ഉണ്ടാവാം, പല രീതികളിലൂടെ സിനിമ സഞ്ചരിക്കുമ്പോഴും ഈ കഥാപാത്രത്തിൻ്റെ ആ മീറ്റർ അതേപോലെ തുടർന്നു. ഈ പുതിയ കാലഘട്ടത്തിലനുസരിച്ചിട്ടുള്ള പെർഫോമൻസാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഞാൻ ഭയങ്കര രസമായിരുന്നു അതിൽ എനിക്ക് കണ്ടുകൊണ്ടിരുന്നപ്പോൾ. നിങ്ങൾക്കും സിനിമ കാണുമ്പോൾ അത് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുമെന്നും, ഒരുപക്ഷെ പുതിയ കാലഘട്ടത്തിൽ സിനിമ ചെയ്യുന്ന ആ സിനിമ അല്ലെങ്കിൽ ഇങ്ങനെ കൊമേഴ്സ്യൽ സിനിമകൾ എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിക്ക് ഒരു പെർഫോമൻസ് റെഫറൻസായി അതുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു.